അപ്പം നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഇതേപോലെയുള്ള ഒരു ലോഗിൻ പേജ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഓൾ കോഴ്സിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഒരു ബേസിക് വാസ്തു ട്യൂട്ടോറിയൽ ക്ലാസ് എന്ന് പറയുന്നത് മാത്രമേ നമ്മളിവിടെ വെളിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തൊക്കെ രീതിയിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫ്രീ വെർഷൻ ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് ചെയ്തുതരുന്നത്. നിങ്ങൾ ആദ്യമേ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ബേസിക് വാസ്തു ക്ലാസ്സിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്, അതിൽ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ നമ്മൾ ചിലപ്പോൾ മാറ്റി എന്നൊക്കെ ഇരിക്കും. അത് ആ ഒരു കോഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ്. അതിനകത്ത് ഇതൊരു ഫ്രീ ആയിട്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്യണം എന്നുള്ള ലിങ്കാണ്. ഇത് ഈ ഒരു ട്യൂട്ടോറിയൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് കൊടുക്കുന്നത്. വാസ്തു ബേസിക് ക്ലാസ് ഇൻ മലയാളം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മലയാളത്തിലായിരിക്കും നമ്മൾ ഇതിൻ്റെ ക്ലാസ്സുകളെല്ലാം നമ്മൾ പറയുന്നത്. വീഡിയോ ക്ലാസ് റൂം എല്ലാം വീഡിയോ കണ്ട് നിങ്ങൾക്ക് ചെയ്യത്തക്ക രീതിയിലാണ് ക്രമീകരിച്ചേക്കുന്നത്. വീക്കിലി സൂം ലൈവ്, ന്യൂ ഫ്ലോർ പ്ലാൻ ഡിസ്കഷൻ എന്ന് വെച്ചാൽ വീക്കിലി ആയിട്ടുള്ള നമ്മൾ സൂം മീറ്റിംഗ് കാണും, അതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ കാണും. അതുകൂടാതെ ഒരു ആഴ്ചയിൽ ഒരു ഫ്ലോർ പ്ലാനെങ്കിലും നമ്മൾ ഡിസ്കഷൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് യു ക്യാൻ സെൻഡ് യുവർ ഫ്ലോർ പ്ലാൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വീടിൻ്റെ ഫ്ലോർ പ്ലാനോ കാര്യങ്ങളോ അയച്ച് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെയുള്ള ആ വീക്കിലി മീറ്റിംഗിനകത്ത് ആ ഫ്ലോർ പ്ലാനെ പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് ചോദിക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ പ്രസൻറ്റ്ലി ഇത്രയും വീഡിയോ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളത് കോഴ്സ് തിരക്കിലെടുത്ത് നോക്കി കഴിയുമ്പോൾ മാത്രമേ അറിയാവുള്ളൂ ഇപ്പോൾ നിങ്ങൾ കാണുന്ന സമയത്ത് എത്രത്തോളം വീഡിയോകളും കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന ഡൗൺലോഡ് PDF ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഈ ഒരു ലെസൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. അടുത്ത ഏത് ലെസൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന വീഡിയോ ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാലും നമുക്കൊരു ആടുക്കളെ പറ്റിയുള്ള വീഡിയോകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഗൃഹം നിർമ്മിക്കുന്ന ഭൂമി തിരഞ്ഞെടുക്കുന്ന വീഡിയോകൾ എന്തൊക്കെയാണ്, അതുപോലുള്ള വീഡിയോകളെ പറ്റിയുള്ള ആ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കണതാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇത് വീഡിയോ കാൽക്കുലേഷൻ, ഈ കാൽക്കുലേഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻ ആയിട്ടുള്ള വീഡിയോ, പോൽവേറിൻ്റെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കണത്, കൈക്കണക്ക് പെട്ടേക്ക് ഉപയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വീഡിയോ കാൽക്കുലേഷൻ എന്നുള്ളതാണ് ഇത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്ന വീഡിയോകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു വാട്സപ്പ് ജോയിനിങ് ഗ്രൂപ്പ്, ഇതിനകത്ത് നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. അതുകൂടാതെ വീക്കിലി മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ ലിങ്കിൽ പിടിച്ച് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിൻ്റെ അകത്ത് വരുന്നത്. റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൂടാതെ ഇതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോഴത്തേക്കും ഇതുപോലുള്ള ഇതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മാറിയിട്ടായിരിക്കും കാണുന്നത്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ ഈ ഒരു ഇതിൻ്റെ അകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഈ ജോയിൻ ചെയ്യുക എന്നുള്ളിടത്ത് ഫ്രീ എന്നുള്ളതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഇത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയാം. അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ഇൻഫർമേഷൻ എന്ന് പറയും. ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി ലോഗിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ എൻറോൾ ഫോർ ഫ്രീ എന്നുള്ള കൊടുക്കുവാണ്. എൻ്റെ ഇമെയിൽ ഐ ഡിയാണ് നമ്മൾ ചോദിച്ചത്. അപ്പം ഒരു വീഡിയോ അപ്ലോഡ് ആകുന്നില്ല, ആ വീഡിയോ എറർ ആയിട്ടിരിക്കുകയാണ്. അത് ഞാൻ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം നിങ്ങൾ അത് കഴിയുമ്പോൾ നിങ്ങളെ മെയിൽ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതേപോലെ ആയിരിക്കും വന്നേക്കുന്നത്. അതായത് ലേൺ വാസ്തു എന്നുള്ളതിൻ്റെ അകത്ത് ഒരു എൻറോളിംഗ് എന്ന് പറഞ്ഞതാണ് ലോഗിൻ കൺഫർമേഷൻ എന്നുള്ളതായിരിക്കും. നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇങ്ങനെയൊരു മെസ്സേജ് ആയിരിക്കും വരുന്നത്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പാസ്വേഡ് നിങ്ങളിതുവരെ ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്ത് ന്യൂസ് ലെറ്ററിൻ്റെ അകത്ത് ഈ പാസ്വേഡ് റീസെറ്റ് എന്നുള്ളത് ചെയ്യുക എന്നാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കാം. ഇപ്പം എൻ്റെ ഇതിൽ ശരവണൻ എന്നുള്ള ഞാൻ കൊടുക്കുകയാണ്. ലാസ്റ്റ് നെയിം ഞാൻ കൊടുത്തു. പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള സാമ്പിൾ, നിങ്ങൾക്ക് അത് പാസ്വേഡും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സേവ് ഇട്ടാൽ മതി. പിന്നെ എപ്പോഴെപ്പോഴും നിങ്ങൾ അതിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് എന്നുള്ളടത്ത് കൊടുക്കാം. സ്റ്റാർട്ട് എന്നുള്ളത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് PDF ഫയൽ, ഇതേപോലെ PDF ഫയലും കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത PDF ഫയലും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മളൊരു സാമ്പിൾ പേജ് എന്നുള്ള രീതിയിൽ മാത്രമേ നമ്മളിപ്പോൾ ഒരു PDF ഫയലും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അതുകൂടാതെ ഇപ്പോൾ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇങ്ങോട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാക്സിമൈസ് ചെയ്ത് വേണമെങ്കിൽ മാക്സിമൈസ് ചെയ്ത് നിങ്ങൾക്ക് കാണാം.
അതുകൂടാതെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പി ഡി എഫ് ഫയൽ നിങ്ങൾക്ക് വലുതാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് വലുതാക്കാം. ഇനി നിങ്ങൾക്ക് നേരത്തെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് അതിനെപ്പറ്റി നിങ്ങൾക്ക് കൺട്രോൾ എഫ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ അളവുകൾ ഇപ്പോൾ 192 എന്ന് പറഞ്ഞ് 192 എന്നിപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 192 ആയിട്ടുള്ള ഹൈലൈറ്റ് ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവും. ആ 192 ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതേപോലെ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ കൺട്രോൾ പോയിന്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യുന്നതിൽ ആ രീതിയിൽ പി ഡി എഫ് ഫോർമാറ്റിലാണ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺട്രോൾ പി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിന്റ് എന്നുള്ള ഇതിലേക്ക് വരും. ആ പ്രിന്റ് എന്നുള്ള ഓപ്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് മാറ്റിയിട്ട് സേവ് ആസ് പി ഡി എഫ് എന്നുള്ള ഫയലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫയൽ നിങ്ങൾക്ക് സേവ് ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ സേവ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പി ഡി എഫ് കൊടുത്തേക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, കണ്ടു വേണമെങ്കിൽ ഉപയോഗിക്കാം, അതല്ലാതെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല. ആ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു സാമ്പിൾ വീഡിയോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സാധനം നമ്മൾ കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് കരിക്കൽ എന്നുള്ള ഇതിലേക്ക് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ്. അടുത്ത് നമ്മൾ വീഡിയോ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അടുക്കള അല്ലെങ്കിൽ കിണർ അല്ലെങ്കിൽ ഓരോ വീഡിയോകളാണ്, ഇതേപോലെ ഓരോരോ വീഡിയോകളായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരാൻ നേരത്തെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീഡിയോ എന്നുള്ള കാര്യത്തിൽ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇത് നമ്മൾ കിണറിൻ്റെ സ്ഥാനത്തെ പറ്റി നമ്മൾ ഒരു ബേസിക് ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്ന വീഡിയോ ആണ്. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇവിടെ ഈ സെർച്ച് എന്നുള്ളതിനകത്ത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്കിപ്പം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു കിച്ചൺ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ കിച്ചണെ പറ്റി ചെയ്തിട്ടുള്ള വീഡിയോകൾ, അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്ത് ഒത്തിരി വീഡിയോകളും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ കിച്ചൺ എന്ന് പറയുന്ന ഏതൊക്കെ വീഡിയോകൾ ഏതൊക്കെയാണോ ഉണ്ടെന്ന് വെച്ചാൽ അത് മൊത്തം നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഫോർമാറ്റിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇങ്ങനെ കിച്ചണിന് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിച്ചണെ പറ്റിയുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലേക്ക് ഉള്ള രീതിയിലേക്ക് ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക, പല ടെക്സ്റ്റ് ബുക്കുകളും പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ് റൂമിൽ ചെയ്തേക്കുന്നത്. ഇത് എന്ന് പറയുക കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കോൽവിരലിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കുന്നതും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെയുള്ള അളവുകളും കാര്യങ്ങളൊക്കെ ഉള്ള കണക്കുകൾ കൈകണക്ക് പറ്റുക. ഇനി അതുപോലുള്ള ഇതേപോലുള്ള കാൽക്കുലേഷൻസ് ആയിട്ടുള്ള മുറികളുടെ അളവുകൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്തായിരിക്കും വരുന്നത്. അത് കൂടാതെ നമ്മൾ ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റ് ബുക്ക് കൂട്ടുന്ന നിങ്ങളുടെ അകത്ത് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ കൺട്രോൾ സി എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും സൂക്ഷിക്കണമെങ്കിലോ ഒക്കെ ചെയ്യാം. അതിനകത്തൊന്നും വിഷയമില്ല. ബേസിക് ആയിട്ട് കൊടുത്തേക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ്. പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി റീയൂസ് ചെയ്യാം എന്തുവേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, അതിനകത്തൊന്നും ഒരു വിഷയമില്ല. പിന്നെ അടുത്ത് നമ്മൾ കൊടുത്തേക്കുന്നത് വാട്സപ്പ് ലിങ്ക് ആണ്. ഇതിനകത്താണ് വാട്സപ്പ് ലിങ്കിൻ്റെ അകത്ത് നിങ്ങൾ സ്റ്റാർട്ട് എന്ന് കൊടുത്തതിന് ശേഷം ഈ ജോയിനിങ് വാട്സപ്പ് ഗ്രൂപ്പ് എന്നുള്ള അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ ഒരു ഫോർമാറ്റിലായിരിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളിവിടെ ജോയിൻ ചാറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിലേക്ക് ആയിരിക്കും വരുന്നത്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതേപോലെയുള്ള നമ്മൾ വെബിനാറുകളോ കാര്യങ്ങളോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ മിക്കവാറും ഈ ഗ്രൂപ്പിലായിരിക്കും ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൂടാതെ വീക്കിലി 1 അവർ ഞാൻ നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. 1-to-1 കോളായിരിക്കും. ആ സമയത്ത് നിങ്ങൾ ഏതൊക്കെ സമയമാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അതൊക്കെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും വരുന്നത്. ഇനി അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വീക്കിലി മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്. ഇപ്പോൾ വീക്കിലി മീറ്റിംഗിൽ പിടിച്ച് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം ഇതിലേക്ക് വരും. ഇതിൻ്റെ ബേസിക് വാസ്തു വെബിനാർ ലിങ്ക്. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കേട്ടോ അടുത്ത ജോയിനിങ് മീറ്റിംഗ് എപ്പോഴാണ് അടുത്ത വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അടുത്തത് ഫ്രൈഡേ ആണ് അല്ലെങ്കിൽ സാറ്റർഡേ ആണ് സൺഡേ ആണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഏതാണ് അടുത്ത ക്ലാസ്സുകൾ വരുന്നത്, അത് എത്ര സമയം, ഇനി എത്ര ദിവസം കഴിയുമ്പോഴത്തേക്കാണ് അടുത്ത വരുന്നത്, എത്ര സമയമുണ്ടെന്നുള്ളത് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇതിനകത്ത് ജോയിൻ ചെയ്യും. ആ സൂമിലേക്ക് ആയിരിക്കും പോകുന്നു. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് അറ്റൻഡ് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് ചെയ്യത്തക്ക രീതിയിൽ ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ഒരു കോഴ്സ് സ്ട്രക്ചർ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനും കാര്യങ്ങളൊന്നും ഇപ്പോൾ റെക്കോർഡിങ്ങോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ എല്ലാവരും ലൈവായിട്ട് തന്നെ ക്ലാസ്സുകളിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസറും കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് വീഡിയോസ് ഇല്ലാത്തതിലൂടെയൊക്കെ നമ്മൾ അത് അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നിങ്ങൾ ഈ കോഴ്സ് ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം, ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്കഷൻ എന്ന് പറയുന്നതുണ്ട്, അത് ഞാൻ പറയാൻ മറന്നുപോയി.
അപ്പോൾ നിങ്ങളിപ്പം ഒരു വീഡിയോ നമ്മൾ കാണുവാണ്. അപ്പോൾ അടുക്കളയെ പറ്റി അല്ലെങ്കിൽ ഏതിനെ പറ്റിയെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളത് കാണുവാണെന്ന് വിചാരിക്കും. അപ്പോൾ അടുക്കളയെ പറ്റി നിങ്ങൾ കണ്ടു, അപ്പോൾ അടുക്കളയെ പറ്റി അല്ലെങ്കിൽ കിണറിനെ പറ്റി നിങ്ങൾ കണ്ടു. ഇനി അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ വന്നു, സംശയം വന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിസ്കഷൻ എന്നുള്ളതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇപ്പം സാധാരണ കമൻറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ഈ ഡിസ്കഷനിൽ നിങ്ങൾക്ക് പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പം അത് ഇതിൻ്റെ അകത്ത് ഈ പഠിക്കുന്ന ആളുകൾക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക എന്നുള്ളതാണ് ഈ ഡിസ്കഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എല്ലാത്ത ക്വസ്റ്റിനും ഞാൻ ആൻസർ ചെയ്യുക എന്നുള്ളതല്ല. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഫോട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം, ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായേക്കാത്ത ലിങ്കുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ ലിങ്കുകൾ അപ്ലോഡ് ചെയ്യാം, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്കത് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള മറുപടി ഈ ബേസിക് വാസ്തുവിൻ്റെ അകത്തുള്ള ആളുകൾക്ക് തന്നെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വാസ്തു കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനൊക്കെ അറിവുള്ള ആളാണെങ്കിൽ ഇതേപോലെ ചോദ്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ കൊടുക്കുകയും നിങ്ങളുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ പറയുന്ന ആ ഒരു ജെന്യൂനിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ അവർ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. ഇപ്പോൾ എഞ്ചിനീയറിംഗ് സംബന്ധമായിട്ടുള്ള ക്വസ്റ്റിനോ കാര്യങ്ങളോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എഞ്ചിനീയറോ കാര്യങ്ങളോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മൊബൈൽ നമ്പർ ഉൾപ്പെടെ കൊടുത്ത് നിങ്ങൾക്ക് അതിനുള്ള ആൻസർ, പക്ഷേ അവർ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ആൻസർ ആയിരിക്കണം കൊടുക്കേണ്ടത്. പ്രൊമോഷൻ മാത്രം ആയിക്കഴിഞ്ഞാൽ നമ്മളത് ബാൻ ചെയ്യുന്നതായിരിക്കും. ആ ചോദ്യത്തിനുള്ള ആൻസറും കൊടുത്തിട്ട് കൂടുതൽ സംസാരിക്കണമെന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈൽ നമ്പറും കൊടുക്കാം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ അതിനകത്ത് കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അതും കൂടെ നിങ്ങൾ അനുവദിക്കുന്നതായിരിക്കും. അത് ആ രീതിയിലേയും കൂടെ നിങ്ങൾക്കും കൂടെ ഒരു വർക്ക് കിട്ടുക അല്ലെങ്കിൽ നിങ്ങളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ആകുക എന്നുള്ളത് കൂടെ നമ്മൾ ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം ബേസിക് വാസ്തു പഠിക്കാൻ താല്പര്യമുള്ള, വാസ്തുവിനെ പറ്റി ബേസിക്കായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു.